തിരുവാഭരണഘോഷയാത്ര പെരുന്നാട് കക്കാട് കോയിക്കൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രത്തിലെത്തി ഘോഷയാത്രയെ സ്വീകരിക്കാനും തിരുവാഭരണം ദർശിക്കാനും ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന വഴിത്താരകളെ സാക്ഷിയാക്കി തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടരുകയാണ് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി പെരുന്നാട് കക്കാട്ട് ഗോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനും തിരുവാഭരണം ദർശിക്കുന്നതിനുമൊക്കെയായിട്ട് വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്ര സങ്കേതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവാഭരണം ദർശിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ നീണ്ട നിരയാണ് വലിയ ക്യൂ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന് അകത്ത് തിരുവാഭരണം പേടകത്തിൽ നിന്ന് പുറത്തു വെച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് അത് ദർശിക്കുന്നതിന് വേണ്ടി തിരുവാ ഭരണം ദർശിച്ചുകൊണ്ട് സായുജ്യം നേടുന്നതിനു വേണ്ടി അയ്യന്റെ തിരുവാഭരണങ്ങൾ കൺകുളർക്കെ കാണുന്നതിന് വേണ്ടി അനുഗ്രഹ അനുഗ്രഹാശ്വാസികൾ നേടുന്നതിനു വേണ്ടിയുള്ള ഭക്തരുടെ നീണ്ട നിരയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിനുള്ള വിശ്രമമാണ് കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം വൈകിട്ട് നാലരയോട് കൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്നും യാത്ര തുടരുക ഇത്രയും സമയം ഇവിടെ ഭക്തർക്ക് തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ മണിക്കൂറുകളോളം ഈ ഘോഷയാത്ര എത്തുന്നതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിലെല്ലാം വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഇനി നാലരയ്ക്ക് ശേഷം ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും ലാഹ സത്രത്തിലാണ് ഇന്ന് രാത്രി വിശ്രമം ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി ലാഹ സത്രത്തിൽ ഘോഷയാത്ര എത്തും അതിനുശേഷം നാളെ പുലർച്ചെ വീണ്ടും പ്രയാണം തുടരുന്ന ഘോഷയാത്ര വൈകിട്ടോടു കൂടി ഭക്തജനങ്ങൾ കാത്തിരുന്ന ആ പുണ്യ നിമിഷത്തിൽ ഈ മകരസംക്രമ നാളിൽ അയ്യന് ചാർത്തുന്നതിന് വേണ്ടി സന്നിധാനത്തേക്ക് വൈകിട്ട് ദീപാരാധ്രയ്ക്ക് മുമ്പായിട്ട് ഘോഷയാത്ര എത്തിച്ചേരും ഇന്ന് പുതിയകാവ് അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഘോഷയാത്ര പുറപ്പെട്ടത് ഇന്നലെയും ഇന്നും ഘോഷയാത്ര കടന്നു വന്ന വീതികളിലെല്ലാം വഴിത്താരകളിലെല്ലാം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഭക്തജനങ്ങൾ വലിയ സ്വീകരണത്തോടുകൂടിയാണ് ഘോഷയാത്രയെ വരവേറ്റത് ഘോഷയാത്ര എത്തിച്ചേർന്ന ആ ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ ഈ തിരുവാഭരണം ദർശിക്കുന്നതിന് ഭക്തർക്ക് സൗകര്യമൊരുക്കിയ ക്ഷേത്രങ്ങളിലും എല്ലാം വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഇനി നാലരയോടുകൂടി ഇവിടെ നിന്നും ഘോഷയാത്ര യാത്ര തുടരും